السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. സാന്ദർഭികമായി നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി, ഇന്ന് നമ്മുടെ സംസാരം സമാപിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിശുദ്ധ റമദാനിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അല്ലാഹുവിൽ നിന്ന് ഏറ്റുവാങ്ങാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി കാണാം, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക അസാ അൻ യബഅതക റബ്ബുക മഖാമൻ മഹ്മൂദ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ومن الليل فتهجد به نافلة لك. രാത്രിയുടെ യാമങ്ങളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കണം. അസാ അൻ യബഅതക റബ്ബുക മഖാമൻ മഹ്മൂദ. ലോകത്തുള്ള സർവ മനുഷ്യന്മാരുടെയും പ്രശംസയ്ക്ക് കാരണമായ അത്യുന്നതമായ ഒരു സ്ഥാനത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങളെ നിയോഗിക്കും, നിയോഗിച്ചേക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിയോഗിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതി തങ്ങൾ രാത്രി സമയത്ത് തഹജ്ജുദ് നമസ്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു നിർദ്ദേശിക്കുന്നു. ഈ നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം ബാധകമല്ല, അവിടുത്തെ ഉമ്മത്തുകളാകുന്ന നമുക്കെല്ലാവർക്കും അത് ബാധകമാണ്. ഖുർആനിന്റെ മറ്റ് പല ഭാഗങ്ങളും നാം പരിശോധിച്ചാൽ ഈ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിപ്പോൾ വിശദീകരിക്കേണ്ടതില്ല. തഹജ്ജുദ് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു പ്രധാനമായ സുന്നത്തുണ്ട്. ഇന്നലെ തസ്ബീഹ് നമസ്കാരത്തെ സംബന്ധിച്ച് നാം ഓർമ്മപ്പെടുത്തിയതുപോലെ, റമദാൻ നമ്മളോട് വിട പറയാൻ പോകുന്ന സമയത്ത്, ഈ റമദാനിന്റെ അവസാന സമയത്ത് ജീവിതത്തിൽ ഇനി മരിക്കുവോളം ഒഴിവാക്കുകയില്ല എന്നൊരു തീരുമാനത്തോടെ, സ്ഥിരം ചെയ്യുന്ന ആളുകൾക്ക് ബാധകമല്ല, ചെയ്യാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തസ്ബീഹ് നമസ്കാരം ഈ റമദാനോട് കൂടി ഒന്ന് തുടങ്ങി വെച്ചാൽ അത് ദുന്യാവിലും ആഖിറത്തിലും നമുക്കൊരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു കാര്യമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, തതജാഫാ ജുനൂബുഹും അലിൽ മദാജിഉ യദഉന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅം ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹു പറയുന്നു, തതജാഫാ ജുനൂബുഹും അലിൽ മദാജിഉ, ഉറങ്ങുന്ന സ്ഥലത്ത് കിടപ്പറയിലെ ബെഡിൽ നിന്ന് രാത്രി സമയത്ത് അവർ സ്വയം പ്രേരിതരായി ആ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. യദഉന റബ്ബഹും ഖൗഫൻ വതമഅ, അല്ലാഹുവിൽ നിന്നുള്ള
പ്രതിഫലത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടും ഇച്ഛിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും റബ്ബിനെ ഇബാദത്ത് ചെയ്ത് ദിക്ര് ചെയ്ത് നിസ്കരിച്ചുകൊണ്ട് അതിനുവേണ്ടി ആ കിടപ്പറയിൽ നിന്ന് സ്വയം പൊത്തുന്ന മനുഷ്യന്മാർ, സ്വയം എഴുന്നേൽക്കുന്ന ആളുകൾ. അത്തരക്കാര് ആ പാതിരാവിൽ എഴുന്നേറ്റ് കൊണ്ട് നിസ്കരിക്കുന്ന ആളുകള് അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ആരും കാണാതെ ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരുപാട് പാരിതോഷികങ്ങളുണ്ട്. അതിനെ കുറിച്ചൊരു മനുഷ്യനിക്കും അറിയാൻ സാധ്യമല്ല. കൺകുളിർക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് പ്രതിഫലങ്ങൾ ഈ പാതിരാവിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ മുഖേന നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫദ്ലു സിയാമി ബഅദ റമദാന ശഹറുല്ലാഹിൽ മുഹറം. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നോമ്പ്, ഏറ്റവും പ്രധാനമുള്ള നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ്. നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി സമയത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് നിസ്കരിക്കുന്ന നമസ്കാരമാണ് എന്നും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫർദ് കഴിഞ്ഞാൽ പിന്നെ നാം നിസ്കരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട നമസ്കാരമാണ് ഈ പാതിരാവിലെ നമസ്കാരം. അത് പാതിരാവിലായതുകൊണ്ട് തന്നെയാണ് അതിന്റെ പ്രത്യേകത. ആ സമയത്ത് ഇപ്പോഴും ഈ തറാവിയൊക്കെ നിസ്കരിക്കാൻ നമുക്ക് നോമ്പ് പറഞ്ഞ നല്ല സുഖമാണ്. ഒന്നെങ്കിൽ ഉറക്കിലേക്ക് മയങ്ങിയതിനു ശേഷം നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ആ രാത്രി സമയത്ത് ഒന്ന് പോയി എഴുന്നേറ്റ് ഒതുകൊടുത്ത് വന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ഒരു മനസ്സിന്റെ വേണം. സാധാരണ കാണുന്ന നമ്മുടെ ഈ വഴന്ന മനസ്സുകൊണ്ട് അത് ചെയ്യാൻ കഴിയും. അതാണ് ആ നിസ്കാരത്തിന് അത്രയും പ്രതിഫലമുണ്ടെന്ന് പറയാൻ കാരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു, ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചിലവർ രാവിലെ എണീറ്റാ പറയാൻ ഒന്നൊരു ഉന്മേഷം ഒന്നിനൊരു മൂഡ് കിട്ടുന്നില്ല, എന്തോ ആവോ രാവിലെ എഴുന്നേറ്റത് മുതലേ എന്തോ ഒരു കറക്കത്തിലാണ് ഞാൻ. ആരെങ്കിലും പറഞ്ഞാൽ ഉദ്ദേശം വരാം, പെരയിൽ വീട്ടിൽ നിന്ന് കുട്ടികളെന്തെങ്കിലും പറഞ്ഞാൽ അവരോട് ഉദ്ദേശം പിടിക്കാം, വീട്ടിൽ ഭാര്യയോടോ മക്കളോടോ അവരോടും നമുക്ക് പ്രശ്നങ്ങൾ തോന്നാം, ആരെങ്കിലൊക്കെ ഫോൺ കോൾ ചെയ്യുമ്പോഴും ശരിക്കൊരു മറുപടി പറയാൻ തോന്നുന്നില്ല, എന്തോ ഒരു തകരാറ് രാവിലെ എഴുന്നേറ്റപ്പെട്ടിട്ടുണ്ട്. ചിലര് പറയും, ചിലപ്പോൾ നമ്മളൊക്കെ പറയും, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ എന്തോ ഒരു ഉന്മേഷമുണ്ട്, നല്ല റാഹത്താണ്, ഏത് കാര്യവും ചെയ്യാൻ പ്രത്യേക താല്പര്യം കാണുന്നു എന്ന് പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രണ്ട് പാർട്ടിയെ സംബന്ധിച്ചും മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യഅബ്ദു ശൈത്താനു അലാ ഖാഫിയത്തി റഅ്സി അഹദികും ഇദാ ഹുവ നായിമുൻ സലാഹ റഖബ. നിങ്ങൾ ഓരോരുത്തരും ഉറങ്ങുന്ന സമയത്ത് ശൈത്താൻ വന്ന് നിങ്ങളുടെ തലയിൽ മൂന്ന് കെട്ട് അവൻ മന്ത്രിച്ചൂടി കെട്ടിയിടുന്നതാണ്. ആ മൂന്ന് കെട്ട് കെട്ടുന്ന സമയത്തും ശൈത്താൻ പറയുന്നത് ഉർക്കുദ് ഉർക്കുദ്, നീ ഉറങ്ങിക്കോ, ദീർഘമായ രാത്രി ഇനിയും ബാക്കിയുണ്ട്, ഇപ്പോഴൊന്നും എഴുന്നേൽക്കണ്ട വളരണ്ട എന്ന് പിശാച് പറഞ്ഞിട്ട് നമ്മളെ മയക്കി കെടുത്തി ഉറക്കാൻ വേണ്ടി മൂന്ന് കെട്ടും കെട്ടി നമ്മളാണ് കെടുവാൻ. അങ്ങനെ ഉറക്കിയതെല്ലാ ആളുകൾക്കും ശൈത്താനി കെട്ട് കെട്ടിയിട്ട് നടക്കും. രണ്ടു ദിവസം മുമ്പ് നമ്മളെ പറഞ്ഞല്ലേ, നമ്മുടെ കഠിന ശത്രുവാണ് അവൻ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആത്മീയതയും പാരത്രിക ലോകത്തുള്ള പുരോഗതിയും നശിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം വിശാച്ച് ചെയ്യും. ആ കൂട്ടത്തിൽ ചെയ്യുന്നൊരു പണിയാണ് ഉറങ്ങുന്ന ആളുകളുടെ തലയിൽ വന്നിട്ട് മൂന്ന് കെട്ട് കെട്ടി ഉറപ്പത് സുഖം പോലെ ഉറങ്ങിക്ക പോലെ അനേകരയിലും തൊഴിൽ ഒരുപാട് സമയം രാത്രി ഇനിയും ബാക്കിയുണ്ട്, ആരെയും പേടിക്കേണ്ടതില്ല, സുഖമായിട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് പുതപ്പൊന്നും കൂടി വലിച്ച് വേണ്ട കിട്ടിട്ട് ഒന്നും കൂടി ചുരുട്ട് കൂടും. അങ്ങനെ കൂടുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഈ മനുഷ്യൻ രാത്രിയിൽ ഉണർന്നു കഴിഞ്ഞാൽ അള്ളാഹു എനിക്ക് ദിക്ര് ചൊല്ലുകയും ചെയ്താൽ
രാത്രിയിൽ അവൻ വളർന്നു വളർന്നു വളരുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് അല്ലദി അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുഷൂർ എന്ന് പറയുന്ന ആ വറക്കത്തിൽ നിന്ന് വളരുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ, ആ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഹല്ലത്തു റുദ്ദതുൻ, പിശാചിന്റെ ഒരു കെട്ട് വെറുതെ അഴിഞ്ഞു പോകുന്നതാണ്. ദിക്ർ ചൊല്ലി വളർന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് കെട്ടിൽപ്പെട്ട ഒരു കെട്ട് സ്വയം കെട്ടഴിഞ്ഞു പോകും. പിന്നെ വൈദാ തവല്ലാ, അങ്ങനെ വറക്കിൽ നിന്ന് എഴുന്നേറ്റ് ദിക്റും ചൊല്ലി വളർന്ന് അവൻ എഴുന്നേറ്റ് പോയി വുദു ചെയ്തു കഴിഞ്ഞാൽ ഇൻഹല്ലത്തു റുദ്ദതുൻ, രണ്ടാമത്തെ കെട്ടും സ്വയം കെട്ടഴിഞ്ഞു പോകുന്നതാണ്. വൈദാ സല്ലാ, പിന്നീട് അവൻ നിസ്കരിക്കാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ ഇൻഹല്ലത്തു റുദ്ദതുൻ, മൂന്നാമത്തെ കെട്ടും അഴിഞ്ഞു പോകുന്നതാണ്. ആ മനുഷ്യൻ ഉന്മേഷവാനായി രാവിലെ ഉണർന്നു വരുന്നു. മറിച്ച് രാത്രി അവൻ ഉണർന്നിട്ട് ദിക്ർ ചൊല്ലില്ല, ഒതവും ചെയ്തില്ല, നിസ്കരിക്കുകയും ചെയ്തില്ലെങ്കിൽ അസ്ബഹ, അവൻ നേരപ്പെടുത്ത് എഴുന്നേൽക്കുന്നതാണ് ഖബീഥൻ നഫ്സ്, ആകെ ശരീരം മോശപ്പെട്ടവനായി, മനസ്സ് മോശപ്പെട്ടവനായി, സ്വഭാവം ദുഷിച്ചവനായി, കസിലാന മടിയനുമായിട്ട് അവൻ രാവിലെ എഴുന്നേൽക്കുന്നതാണ്. രാവിലെ എണീറ്റാൽ ജോലിക്ക് പോകാനും മടി തോന്നും, ആളുകളോടൊക്കെ ദേഷ്യവും ആരോടും നല്ലൊരു സമീപനവും സമീപിക്കാൻ തോന്നുന്നില്ല, എന്തൊക്കെയോ ഒരു പന്തികൾ ആ മനുഷ്യനിക്കുണ്ടാകുന്നതാണ് എന്ന് റസൂൽ തങ്ങൾ പറഞ്ഞു. രാത്രി എണീറ്റ് രണ്ടരക്കായത്തെങ്കിലും ചുരുങ്ങിയത് നിസ്കരിക്കാൻ പറ്റിയാൽ രാവിലെ ഉന്മേഷവാനായിരിക്കും ഈ പിശാചിന്റെ കെട്ട് തലയിൽ നയിച്ചിട്ട് നല്ലപോലെ തന്നോടത്തോടെ നടക്കാൻ പറ്റും എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് നമ്മളെല്ലാവരും ജീവിതത്തിൽ ഉറക്കത്തിലേക്ക് വീണതിന് ശേഷം ഒന്ന് ഉണർന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കാരം എല്ലാവരും നമസ്കരിക്കണം. ആ നമസ്കാരം ഫഇന്നഹു ദുസ്സാലിഹീന ഖബ്ലകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിസ്സലാത്തിൽ ലൈൽ, നിങ്ങൾ ഈ സ്വലാത്തിൽ ലൈൽ മുറുകെ പിടിക്കണം, ഒഴിവാക്കരുത്. ഫഇന്നഹു ദുസ്സാലിഹീന ഖബ്ലകും, ആ നമസ്കാരം മുൻഗാമികളായ നല്ല മനുഷ്യന്മാരുടെ സ്വഭാവമായിരുന്നു. ഈ നമസ്കാരത്തിന് മുറുകെ പിടിക്കുക എന്നത് കഴിഞ്ഞകാല സ്വാലിഹീങ്ങളുടെ പതിവാണ്. മാത്രമല്ല അത് നിങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഉതകുന്നതുമാണ്. മാത്രമല്ല നിങ്ങളുടെ ദോഷങ്ങളെ അത് പൊറുക്കുന്നതുമാണ്. നിങ്ങളുടെ ശരീരത്തിനെ തൊട്ട് രോഗത്തിനെ അത് മാറ്റി നിർത്തുകയും ചെയ്യും. രോഗം വരാതെ നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കാൻ നല്ല ഒരു കാര്യമാണ് ഈ തഹജ്ജുദ് നമസ്കാരം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. ഇപ്പൊ നമ്മളുടെ രോഗം വരാതിരിക്കുമ്പോ ഈ കോവിഡൊക്കെ വന്നപ്പോ കുത്തിവെപ്പ് നടത്തി, പ്രതിരോധ കുത്തിവെപ്പ്, ഒന്ന് വേണം എന്ന് പറഞ്ഞപ്പോ നമ്മൾ ചെയ്തു, പോരാ രണ്ട് വേണം എന്ന് പറഞ്ഞപ്പോ വീണ്ടും ചെയ്തു, മൂന്ന് വേണം എന്ന് പറഞ്ഞു മൂന്നാമത്തും ചെയ്തു, ഇപ്പൊ അത് പോരാ ഇനിയും ചെയ്യണമെന്നാ പറഞ്ഞത്. നമ്മളൊക്കെ ചാൻസ് കിട്ടിയാൽ ഇനിയും കുത്താൻ വേണ്ടി കാത്തിരിക്കാം അല്ലേ? എന്താ കാരണം? രോഗം വരാതെ നമ്മൾ ഇവിടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ്. എന്നാൽ ആ രോഗം വരാതെ ജീവിക്കാൻ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു മാർഗമാണ് രാത്രി സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കുക എന്നത്. അതുകൊണ്ട് ഈ രാത്രി സമയത്തുള്ള തഹജ്ജുദ് നമസ്കാരം നമ്മുടെ ശരീരത്തിൽ നിന്ന് രോഗത്തിനെ അകറ്റാൻ വളരെ ഉപകാരപ്രദമായതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിസ്കാരം നമുക്ക് ഒന്ന് എടുത്തുകൂടെ, എത്ര ഉപകാരമുള്ളതാണ്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ഫിൽ ജന്നത്തി ശജറത്തൻ, സ്വർഗത്തിൽ ഒരു വൃക്ഷമുണ്ട്. അന്ന് വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞ വൃക്ഷം അല്ല, സ്വർഗത്തിൽ ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിന്റെ അവസ്ഥ എന്താണെന്നറിയുമോ? തഹുറുജു മിൻ അഴിലാഹ ഹുലലു, ആ മരത്തിന്റെ വൃക്ഷത്തിന്റെ മുഖൻ ഭാഗത്തു നിന്ന് ആളുകൾക്കുള്ള വസ്ത്രങ്ങൾ പുറത്തേക്ക് വരുന്നു. മരത്തിൽ കായ്ക്കുന്ന വസ്ത്രങ്ങൾ, മരത്തിൽ കായ്ക്കുക എന്ന് പറഞ്ഞാൽ മരത്തിന്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങുക എന്നാണ് അതിന്റെ അർത്ഥം. ആ മരത്തിൽ പ്രത്യേക കായകളുണ്ട്, പഴങ്ങളുണ്ട്. ആ പഴം പൊട്ടി പിളർന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്തു നിന്ന് വസ്ത്രങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ വരും. ഒരു വസ്ത്രമല്ല, നാം മുമ്പ് പറഞ്ഞതുപോലെ ഒരേ പഴത്തിന്റെ ഉള്ളിൽ നിന്നത് പൊട്ടിപ്പിടരുമ്പോൾ 40 ഇനം വസ്ത്രങ്ങൾ പുറത്തേക്ക് വരുന്നു.
ഒരു വസ്ത്രവും ഒന്നിനെ പോലെയുള്ളതല്ല, അതിൽ നിന്ന് ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാം. അങ്ങനെയുള്ളൊരു വൃക്ഷം എന്നാൽ ഒമിൻ അസ്ഫരിഹ, ആ മരത്തിന്റെ താഴ്ഭാഗത്ത് നിന്ന് പുറപ്പെടുന്നു, ഖൈലുൻ മിൻ ദഹബിൻ, സ്വർണത്തിൽ നിർമ്മിക്കപ്പെട്ട ചില കുതിരകൾ, മുസ്റജത്തുൻ മുൽജമത്തും മിൻ ദുർജിം വയാതു, ആ കുതിരകളുടെ പുറത്ത് പ്രത്യേക വിരിപ്പുകൾ വിരിച്ചിട്ടുണ്ട്, അതിന് പ്രത്യേക കടിഞ്ഞാണികളുമുണ്ട്. ആ വിരിപ്പും കടിഞ്ഞാണും ഒക്കെ മുത്തുകൊണ്ടും യാക്കൂത്തുകൊണ്ടും നിർമ്മിച്ചിട്ടുള്ളതാണ്. ആ കുതിരപ്പുറത്ത് സ്വർഗനിവാസികൾ കയറും. കയറിക്കഴിഞ്ഞാൽ ആ കുതിരയുടെ ഓട്ടത്തിന്റെ സ്പീഡ്, അതിന്റെ കണ്ണിന്റെ ദൃശ്യം എവിടെ എത്തുന്നുവോ, ഇവിടുന്നൊരു കാല് മറിച്ചാൽ അടുത്ത നോട്ടം എത്തുന്ന അറ്റത്തായിരിക്കും അടുത്ത കാല് വെക്കുന്നത്. ചിലപ്പോഴൊക്കെ അത് നിരം വിട്ട് അന്തരീക്ഷത്തിലൂടെ പറക്കുകയും ചെയ്യും. സ്വർഗനിവാസികളെ പുറത്തു കയറ്റി ഈ കുതിര ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന സമയത്ത് താഴെയുള്ള ആളുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, പടച്ചവനെ, യാ അല്ലാ, ബിമനാല അബ്ദുക ഹാദാ, പടച്ചവനെ, നിന്റെ അടിമ ഈ ഉന്നതമായ സ്ഥാനം എങ്ങനെ കരസ്ഥമാക്കി എന്ന് ചോദിച്ചു. ഏത് സ്ഥാനം? നിരപ്പിട്ട് കുതിരപ്പുറത്ത് അന്തരീക്ഷത്തിലൂടെ സ്വർഗത്തിൽ പറക്കാനുള്ള ഈ ഉന്നതമായ സ്ഥാനം ഈ മനുഷ്യനിക്ക് എവിടെയാണ്, എവിടുന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കാനൂ യുസല്ലൂന ബിന്നൈലി വ കുന്തും തനാമൂന. ഈ മനുഷ്യന്മാർ, കാനൂ യുസല്ലൂന ബില്ലൈൽ, അവര് പാതിരാവിൽ നമസ്കരിക്കുന്നവരായിരുന്നു, വ കുന്തും തനാമൂൻ, നിങ്ങളെല്ലാവരും ആ സമയത്ത് ഉറങ്ങുകയായിരുന്നു. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ നിസ്കരിക്കുന്ന മനുഷ്യന്മാരാണ് ഈ കുതിരപ്പുറത്ത് ചിലപ്പോഴൊക്കെ സ്വർഗത്തിലിങ്ങനെ അന്തരീക്ഷത്തിലൂടെ ഹെലികോപ്റ്ററിൽ പോകുന്നത് പോലെ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പറക്കുന്നത്. അത് കണ്ട് താഴെയുള്ളവരിങ്ങനെ നമുക്കും ആ ഒരു സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഉന്നതമായ സ്ഥാനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗനിവാസികളായ ആളുകൾ, ആ ആളുകൾക്ക്, തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾക്ക് നാളെ മരണയോഗത്തിൽ കൊടുക്കാൻ പോകുന്നത്. മഹാന്മാർ പറയുന്നു, ഈ തഹജ്ജുദ് നിസ്കാരം തുടങ്ങാൻ നമുക്കൊക്കെ ഒരു ഭാരം തോന്നും. അതിനുള്ള പ്രത്യേകത, ആദ്യമൊക്കെ കുറച്ച് ക്ഷണിക്കാൻ ഒരു ബുദ്ധിമുട്ടായി, അതാണ്, ശീലിച്ചാൽ പിന്നെ അത്ര തന്നെ ഭാരം ഉണ്ടാവില്ല. പിന്നെ സ്ഥിരം പതിവായി കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിയാലും കിടക്കുന്നിടത്ത് കിടക്കുമ്പോൾ നമ്മൾ സ്വയം പൊത്തു നിസ്കരിക്കാൻ വേണ്ടി പൊത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഉയർന്ന് നിസ്കരിക്കുന്ന ആളുകൾ, പാതിരാവിൽ നിസ്കരിക്കുന്നവർക്ക് രണ്ടറക്കാലത്ത് നിസ്കരിച്ചാൽ അതിന്റെ മധുരം വരുന്നു, രണ്ടും കൂടി നിസ്കരിക്കാൻ തോന്നും, പിന്നെയും നിസ്കരിച്ചാൽ പിന്നെയും മധുരം തോന്നുന്നു, അപ്പോൾ പിന്നെയും നിസ്കരിക്കാൻ തോന്നും. അങ്ങനെ അങ്ങനെ നിസ്കാരം കൂട്ടിക്കൂട്ടി കൊണ്ടുപോകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു മഹാൻ പറയുന്നു, രാത്രി നമസ്കാരവും നമ്മുടെ ദീനിയായ കാര്യങ്ങളിലുള്ള കൂട്ടുകാർ, അങ്ങനത്തെ കൂട്ടുകാരെ കണ്ടുമുട്ടുക എന്ന ഈ കാര്യവും ഇല്ലായിരുന്നുവെങ്കിൽ ദുന്യാവിൽ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ദുന്യാവിൽ ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് തന്നെ രാത്രി നമസ്കാരത്തിന്റെ ആ മധുരം കൊണ്ടാണ് എന്ന് പറയുന്നത്. രാത്രി നിസ്കരിക്കാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു മധുരമുള്ള കാര്യമാണ്. അതാണ് എന്റെ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ എനിക്ക് റസൂലുള്ളാഹിന്റെ പിന്നിൽ നബിയുടെ രാത്രി നിസ്കരിക്കാം. ഹുദൈഫത്തുൽ യമാൻ എന്നവര് ചെന്നിട്ട് പിന്നിൽ തുടർന്നു, റസൂലുള്ള സൂറത്തുൽ ബക്കറ ഓതി ഓതിപ്പോ എനിക്കിങ്ങനെ തോന്നി സൂറത്തുൽ ബക്കറയിൽ 100 ആയത്തം ഓതുമ്പോ റസൂലുള്ള റുക്കുഇലേക്ക് പോകായിരിക്കും എന്ന് വിചാരിച്ചു. 100 വിട്ടപ്പോൾ പിടുത്തം വിട്ടു എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ വിചാരിച്ചു സൂറത്തുൽ ബക്കറ തീരുമ്പോൾ റുക്കുഇലേക്ക് പോകുമെന്ന്. റുക്കുഇലേക്ക് പോയില്ല. സൂറത്തുൽ ബക്കറ കഴിഞ്ഞപ്പോൾ റസൂലുള്ള ആലേ ഇമ്രാൻ തുടങ്ങി. ആലേ ഇമ്രാൻ തുടങ്ങിയപ്പോൾ ആലേ ഇമ്രാൻ കുറച്ച് ഓതിയിട്ട് റുക്കുഇലേക്ക് പോകുമെന്ന് വിചാരിച്ചു. റസൂലുള്ള റുക്കുഇലേക്ക് പോയില്ല. ആലേ ഇമ്രാൻ അവസാനം വരെ ഓതി. ആലേ ഇമ്രാൻ കഴിഞ്ഞപ്പോൾ സൂറത്തുൽ നിസാ തുടങ്ങി. ആ സൂറത്തുൽ നിസാ അവസാനം വരെ ഓതി. അപ്പോഴേക്ക് 7 ചുവാളായില്ലേ. സൂറത്തുൽ ബക്കറയും ആലേ ഇമ്രാനും നിസാവും കൂടി ഓതി തീർത്തു. ഈ 3 സൂറത്ത് ഓതി തീർത്തതിന് ശേഷമാണ് റസൂലുള്ള റുക്കുഇലേക്ക് പോയത്. ഫകാന റുക്ഉഹു ഖലീമം മിൻ ഖിയാമിഹി, ആ റുക്ഉഹു അത് ഏകദേശം ആ നൃത്തത്തിനോട് അത്ര തന്നെ സമയം ദീർഘിച്ച റുക്ഉഹായിരുന്നു.
സമ്മർദ്ദതല പിന്നെ റസൂലുള്ള ഇഅ്തിദാലിലേക്ക് വന്നു ആ ഇഅ്തിദാലോ ഇഅ്തിദാല ഖലീബ മിൻ റുകൂഇഹി നബിയുടെ റുകൂഇനോട് ഏകദേശം സമയത്തിൽ എത്തിയിരുന്നു പിന്നെ റസൂലുള്ള സുജൂദിലേക്ക് പോയി ആ സുജൂദിന്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് അപ്പോഴേക്ക് മണിക്കൂർ എത്രയായി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നിസ്കരിച്ചിരുന്നത് ഈ നിസ്കാരം നിസ്കരിച്ചത് കൊണ്ടാണ് ഇമാം ബുഖാരി തങ്ങൾ ിയപ്പോൾ ചോദിച്ചു നബിയേ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത് എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി നിസ്കരിക്കുന്നത് തങ്ങളെ വളരെ ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചിട്ടില്ലേ നബിയെ എന്തിനാണ് ഞാൻ നിസ്കരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞത് ഞാൻ പടച്ചതമ്പുരാൻ നന്ദിയുള്ള ഒരു മനുഷ്യനാവട്ടെ അള്ളാഹു ഇത്രയും ഉപകാരം എനിക്ക് ചെയ്തു തന്നത് കൊണ്ട് അതിനെല്ലാം നന്ദി ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞു അതൊരു റസൂലുള്ളാഹിന്റെ മാത്രം പ്രത്യേകതയല്ല കഴിഞ്ഞുപോയ സാലിഹീങ്ങളിൽ മിക്ക ആളുകൾ നാം എടുത്ത് പരിശോധിച്ചാലും ആ സാലിഹീങ്ങൾ എല്ലാവരും ഇതുപോലെ നിസ്കരിക്കുന്നവരായിരുന്നു നിലവേറും നീറ്റാണ്ടോളം സുബഹി നമസ്കരിച്ചോ വൈദ്യമാനിക്കില്ലേ ഇഷ നമസ്കരിച്ച അതേ മുഖവ് കൊണ്ട് മൊഹീദ്ദീൻ ഷെയ്ഖ് 40 കൊല്ലത്തോളം സുബഹി നിസ്കരിച്ചു എന്ന് പറയുന്നു അതെങ്ങനെയാണ് അത്രയും സമയം നിസ്കരിക്കുക തന്നെയാണ് നിസ്കാരത്തിന് നമ്മളോ നമ്മളിപ്പോ രാത്രി അത്രയും നിസ്കരിച്ചു തറാവീഹ് തന്നെ നമ്മളിങ്ങനെയാണ് ഒപ്പിക്കുക ഏതെങ്കിലും ഒരു ദിവസം തറാവീഹ് പള്ളിയിലെ ജമാഅത്തിന് കൂടാൻ പറ്റിയില്ലെങ്കിൽ അന്ന് നമ്മൾ ഒറ്റക്ക് ഒന്ന് നിസ്കരിച്ചു നോക്കട്ടെ അപ്പോഴതിന്റെ ഭാരം ഇപ്പൊ ഇങ്ങനെ ഈ ഫ്രണ്ട് മുമ്പിലുള്ള എഞ്ചിന് മേലെ ഇങ്ങനെ കൊളത്തിയതുകൊണ്ട് നമ്മളിങ്ങനെ പോകും ചിലപ്പോ അയാൾ മൂന്നാം റക്കായത്തേക്ക് നിസ്കരിച്ചാൽ നീശാലോ ഇപ്പൊ ചിലപ്പോ നമ്മള് കാണുന്നില്ല ഇമാമ് മൂന്നാം പ്രക്കാലത്തേക്ക് നീച്ചാല് ബാക്കിയുള്ളവരെ എണീക്കും കുറെ ആൾക്കാരൊക്കെ അപൂർവ ചിലവരൊക്കെ അവിടെ ഇരിക്കുന്നത് കാണാം ബാക്കിയുള്ളവരൊക്കെ നീച്ചിട്ട് കാരണം ഇത് ഇതുമ്പോ ഒപ്പിച്ച് ഇങ്ങനെ പോവുകയാണ് നമ്മള് വേറെ ഏതോ ലോകത്തോ അങ്ങനെ ഉള്ളത് അപ്പോ അയാള് പഴച്ചിട്ട് അഥവാ മൂന്നാം പ്രക്കാലത്തിലേക്ക് എണീറ്റു അല്ലെങ്കിൽ ഒന്നാം പ്രക്കാലത്തിൽ അത്തഹിയാത്തിരുന്നു അതോടുകൂടെ നമ്മളെ നിസ്കാരം ആകെ തകരാറില്ല പിടുത്തം വിട്ടുപോകും ഇനി എന്താ കാട്ടണ്ടിയും അതെ ഈ ഒരു അവസ്ഥയിലുള്ള നിസ്കാരം നമ്മൾ നിസ്കരിച്ചു പോകുന്നത് തന്നെ ജമാഅത്തിലായതുകൊണ്ടാണ് ഈ ജമാഅത്ത് കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒറ്റക്ക് നിസ്കരിക്കുന്നത് വളരെ ഭാരം തന്നെയാണ് അതുകൊണ്ട് ഈ റമദാൻ വിട പറയുന്നതിന് മുമ്പ് തഹജ്ജുദ് നമസ്കാരം ഒരു രണ്ട് റക്അത്തെങ്കിലും രാത്രി ഉറങ്ങിയിട്ട് എണീറ്റ് നിസ്കരിക്കുന്ന ഒരു പതിവ് ജീവിതത്തിൽ നാം തുടങ്ങി വെക്കണം അത് അനിവാര്യമാണ് അത്യാവശ്യമാണ് നാളത്തേക്ക് അത് വലിയ നേട്ടമുണ്ടാക്കുക എപ്പോഴാണ് നമ്മളൊക്കെ കണ്ണടക്കുന്നത് എന്ന് അറിയില്ലല്ലോ ഏത് സമയത്താണ് മരിക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാ കഴിഞ്ഞ വർഷം നമ്മളോട് കൂടെ ഈ പള്ളിയിൽ തറാവീഹ് നിസ്കരിച്ച എത്രയോ ആളുകൾ ഇന്ന് കബറിലേക്ക് എടുക്കുന്നത് അടുത്ത വർഷം വരുമ്പോൾ ആരൊക്കെ ബാക്കി ഉണ്ടാകുമെന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ആ കബറിക്കങ്ങ് എത്തുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പൊതി നമ്മുടെ കയ്യിൽ വേണ്ടേ അതിൽ ഏറ്റവും ഒരു കേടും പറ്റാത്ത പൊതിയാണ് ഈ തഹജ്ജുദ് നിസ്കാരം എന്നത് അതുകൊണ്ടാണല്ലോ മഹാൻ പറഞ്ഞത് രാത്രി സമയത്ത് ആരുമില്ലാത്ത സമയത്ത് ഒരു റിയാവും വന്നു ചേരാൻ വഴിയില്ലാതെ ഇഖ്ലാസോടുകൂടി നിസ്കരിക്കുന്ന രാത്രിയിലെ നിസ്കാരം കണ്ണുനീര് വാർത്തുകൊണ്ട് നിങ്ങൾ നിസ്കരിച്ചത് കൊണ്ട് അതാ കാണുന്നു വലിയ വലിയ ഒരുപാട് മാളികകൾ ഇതിൽ നിന്ന് നിനക്ക് ഇഷ്ടമുള്ളത് ഏതാണോ ഇഷ്ടമുള്ളത് നീ തെരഞ്ഞെടുത്തോ അള്ളാഹു പറയുന്നു ഞാനാകുന്ന അള്ളാഹു ആകുന്ന ഞാൻ ഏത് സമയത്തും നിനക്ക് വന്ന് കാണാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ സ്വതന്ത്രനായി നിനക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തു തരാം നീ
എനിക്ക് ഇഷ്ടമുള്ള മാളിക തെരഞ്ഞെടുത്തോ, അതിൽ സുഖകരമായി സുഖിച്ച് സല്ലപിച്ച് ഇട്ട പോലെ ജീവിച്ചോ എന്ന് തഹജ്ജുദ് നിസ്കരിച്ച മഹാനോട് അല്ലാഹു തആല പറഞ്ഞു എന്ന് മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് ഇതെല്ലാവർക്കും അറിയുന്നതാണ്, ഇർഷാദ് വരെ ഈ പദ്യം കാണാൻ കഴിയും. അതുകൊണ്ട് നാം തഹജ്ജുദ് ജീവിതത്തിൽ പതിവാക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വതആല തഹജ്ജുദ് പതിവാക്കി മരിച്ചു പോകുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കൂടുതൽ കാലം ഇവിടെ ജീവിക്കാൻ നമുക്കാർക്കും കൂടുതൽ ഉണ്ടാവുമല്ലോ. ചെറുപ്പക്കാരും കുട്ടികൾക്കൊക്കെ തോന്നും ഇനി കുറെ കൂടി കഴിഞ്ഞോട്ടെന്ന് പിന്നെ തുടങ്ങാമെന്നുള്ളത്. അങ്ങനെ ആരും തീരുമാനിക്കണം എപ്പോഴാണ് അസറായിൽ വന്ന് പിടിക്കുന്നത്, അതിന് ചെറുപ്പമോ വലുപ്പമോ വാർദ്ധക്യമോ ഇങ്ങനെയുള്ള വകതിരിവൊന്നും വിവേചനമൊന്നുമില്ല. ഏത് സമയത്തും പിടിക്കാം. ഇന്നലെ കണ്ടില്ലേ നിങ്ങൾ താനൂരിൽ ഒരു ചെറുപ്പക്കാരൻ 22 വയസ്സാണ് തോന്നുന്നു അല്ലേ, അങ്ങ് ബൈക്കും കൊണ്ട് ലോറിയുടെ അടിയിലേക്ക് അങ്ങ് പോയിട്ട് ലോറിയുടെ അടിയിൽ കിടന്ന് പച്ച മനുഷ്യൻ പച്ചയോടെ കത്തി അങ്ങ് മരിക്കുന്നതെങ്ങനെ നമ്മൾ കാണും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ഒരു അവസ്ഥയിൽ ഏത് സമയത്താണ് മനുഷ്യന്റെ മരണം എന്ന് ആർക്കും തിട്ടപ്പെടുത്താൻ സാധ്യമല്ലല്ലോ. ആർക്കും ഏത് സമയത്ത് എങ്ങനെയും മരിക്കാം, അത് അപ്പന്റെ തീരുമാനം എങ്ങനെയാന്ന് നമുക്കറിയാം. മരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ആഖിറത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു പൊതി വേണം. എന്ത് പറയും, മയ്യിത്ത സലാ, മൂന്ന് വസ്തുക്കൾ മയ്യത്തിന്റെ കൂടെ പോകുമെന്ന് റസൂലുള്ള പറഞ്ഞു. എന്ത് പറഹു അഖിലുഹു വമാലുഹു, അവന്റെ കുടുംബം, അവന്റെ മാല് സമ്പത്ത്, അവന്റെ അഖില്, അവന്റെ അമൽ എല്ലാം പോകും. എന്നിട്ട് രണ്ടെണ്ണം തിരിച്ചു പോരും, അമൽ മാത്രം തവറിൽ ബാക്കിയുണ്ടാവും. മക്കളെ നമ്മളെ മയ്യത്തിന്റെ കൂടെ പോകുന്നവരെ തിരിച്ചു വരില്ലേ. ബാപ്പാരെ തവറിൽ വെക്കുമ്പോൾ ഞാനും കൂടി അത് എടുക്കാതെ ഏതെങ്കിലും മക്കൾ കൊണ്ട് വർദ്ധിക്കണം. ഇനി അങ്ങനെ ഒരുങ്ങി എന്ന് വിചാരിച്ച ജനങ്ങൾ വിടുമോ? ഇല്ലല്ലോ. അപ്പൊ ആരും നമ്മുടെ കൂടെ തവറിൽ ഉണ്ടാവില്ല. തവറിൽ ഉണ്ടാകുന്ന അമലും ഓൺ ചെയ്ത അമൽ മാത്രമാണ്. അപ്പൊ അമല് തവറിൽ ഉണ്ടാകണമെങ്കിൽ അമല് നമ്മൾ ചെയ്ത് വെക്കണം, എങ്കിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് അമലുകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ലവരായി ജീവിക്കാൻ അല്ലാഹു തആല അവസരം നൽകുമാറാവട്ടെ. നല്ലത് ചെയ്യാനുള്ള മനസ്സ് അല്ലാഹു നൽകുമാറാവട്ടെ. നല്ലത് ചിന്തിക്കാനുള്ള മനസ്സും അല്ലാഹു നൽകുമാറാവട്ടെ. നാളെ 27-ാം രാവാണ്, നാളെ പ്രത്യേകമായ ദുആയുള്ള ദിവസമാണ്. എല്ലാവരും നേരത്തെ എത്തണം. അല്ലാഹു നമുക്ക് ഖൈർ ചെയ്യാനുള്ള മനസ്സും അവസരവും അല്ലാഹു നൽകട്ടെ. ആമീൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله وسلم على سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.